അതിനി എന്താ കാണുന്ന എനിക്കിങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുന്നു. ഇത് നല്ലതാണല്ലോ, എന്നാലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ന് ഞാൻ നല്ല ഡീപ്പായിട്ട് നോക്കി നിന്റെ കണ്ണിലേ എനിക്ക് നമ്മുടെ വീട് കാണാൻ പറ്റി, കൂടെ മൂന്നാല് പിള്ളേർ. സാർ, ശങ്കർ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഗോവയിലുണ്ട്. എന്തിനാ നീ കരയുന്നേ? എന്താ കരയല്ലേ, നിനക്ക് ഇറങ്ങേണ്ട സ്ഥലമായി.
മാമാ. നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? പോലീസ് അറിഞ്ഞാലോ? പോലീസ് എന്ത് ചെയ്യാനാ മാമ? വിശ്വസിക്കുന്നവരല്ലേ എല്ലാം ചെയ്യുന്നത്. അല്ലടാ, നീയല്ലേ പോലീസിന് പിടികൊടുത്തത്? നിന്റെ പെണ്ണും മരിച്ചുപോയി. എനിക്ക് എന്ത് വിഷമമുണ്ടായെന്ന് എനിക്കറിയോ? ഇത്രയും വിഷമമുണ്ടായിരുന്നെങ്കിൽ ഒരു വർഷമായിട്ട് എന്താ എന്നെ കാണാൻ വരാത്തത്? അയ്യോ, അതങ്ങനെ അല്ലടാ, ഞാൻ കുറച്ച് ജോലികളായിട്ട്. ലൈഫ് സെറ്റ് ആവുന്ന പറഞ്ഞപ്പോ ഞാൻ ഒരുപാട് സന്തോഷം അമ്മ. അത് നിങ്ങൾക്കാണെന്ന് ഇപ്പഴാ മനസ്സിലായത്. മാമാ, ഞാൻ പണ്ട് മുതലേ നിങ്ങളുടെ അല്ലേ വളർന്നത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാനത് ചെയ്യുമായിരുന്നു. മാമൻ പറയുന്ന എന്തോ അത് ഞാൻ ചെയ്തിട്ടുമുണ്ട്. അങ്ങനെയല്ലേ മാമ? അതങ്ങനെയല്ലേ ശങ്കർ. എന്നിട്ട് എന്തിനാ അവളെ കൊന്നുകളഞ്ഞത്? പോലീസിനോട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ശങ്കർ. അത് ഞാൻ ചോദിച്ചോ? പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞേ? നിങ്ങൾ എന്ത് വേണോ ചെയ്തോ മാമ. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി, ഇതിന്റെയൊക്കെ പിന്നിൽ ആരാണ്. എനിക്ക് പോലും അറിയില്ല ശങ്കർ. രണ്ടു മൂന്ന് പേരുണ്ട്, അവരെല്ലാം ഫോണിലാണ് കോൺടാക്ട് ചെയ്തത്. എനിക്ക് നിങ്ങൾ അന്ന് പൈസയും ഫോണിൽ കൂടെയാണ് വന്നത്. എന്താടാ, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇതിന്റെ പിന്നിലെല്ലാം വലിയ ആൾക്കാരാ. അവരെ പോയി ഇപ്പൊ ടച്ച് ചെയ്താ നിന്നെ എന്നെ എല്ലാത്തിനും അവർ കൊല്ലും. ഞാൻ ചത്താൻ സാരമില്ല, പക്ഷെ നീ അങ്ങനെ അല്ല. നിൽക്കുന്നത് എനിക്ക് തീരെ സമയമില്ല. അവരുടെ പേരെന്താന്ന് പറ? പറയില്ലടാ. അയാളെ പോക്കില്ലെന്നാ നോക്ക്. ഹലോ സാറ, പറഞ്ഞു. അരുൺ, അരുൺ, എവിടെയാ നീ ഇപ്പോ? ഒരാള് ഒരാൾ ഇപ്പൊ എന്റെ കാറിൽ വെടികൊണ്ട് മരിച്ചു. What? Please, please come fast. Okay, ഞാൻ പോലീസിനെ അങ്ങോട്ട് അയക്കാം. ബി ദേർ. സിറ്റിയിൽ നടന്ന അപകടത്തിൽ മരിച്ച ആളെ പോലീസ് തിരിച്ചറിഞ്ഞു. മരിച്ചയാളുടെ പേര് പ്രകാശ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അന്വേഷണം കൂടുതൽ ഊർജിതമാക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞു. ശങ്കർ കൊന്നത് ഇയാളെയാണ് സർ. പേരെന്താ? കനകൻ എന്നാണ്. ശങ്കറും ഇയാളും തമ്മിൽ എന്താ ബന്ധം? ശങ്കറിന് കാശ് കൊടുത്ത ഇയാളാണ്. പ്രകാശ് എന്ന പേരിൽ ആരും മരിച്ചെന്ന് പറഞ്ഞു? ആ കേസ് സി ബി ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. അവനും ഇവനും തമ്മിൽ എന്തെങ്കിലും ലിങ്ക് ഉണ്ടോ? അറിയില്ല സർ. കണ്ടുപിടിക്കുക. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട്. ഷുവർ സർ.